ഞാൻ എന്ത് സബ്ജക്റ്റ് പഠിപ്പിച്ചാലും ഏറ്റവും കൂടുതൽ സമയം എന്തുകൊണ്ട് അത് നിങ്ങൾ നടപ്പാക്കണം, വൈ വൈ ഷുഡ് യു ലേൺ ദിസ്, വൈ ഷുഡ് യു അപ്ലൈ ദിസ്, ആ വൈ ആണ് ഏറ്റവും കൂടുതൽ നേരം ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം ആ വൈ മനസ്സിലായെങ്കിൽ മാത്രമേ വാട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എന്തിനു ചെയ്യണമെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ അത് നടപ്പാക്കാൻ നിങ്ങൾക്കൊരു ഊർജ്ജം ഉണ്ടാകുകയുള്ളൂ, റൈറ്റ്? അതുകൊണ്ട് വൈക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വാട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ആ വൈകളിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നടക്കുന്നത് ഞാനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരും ഫോർ യു ടു തിങ്ക്. ഞാൻ പഠിപ്പിക്കുന്ന ഒരു കോണ്ടന്റും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ബട്ട് ഈ കോണ്ടന്റിനെ നിങ്ങളുടെ ബിസിനസ്സാകുന്ന കോണ്ടെക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. മൂന്ന് പന്നികളുണ്ടായിരുന്നു, മൂന്ന് പേരും സുഹൃത്തുക്കളായിരുന്നു, കസിൻസ് ആയിരുന്നു ഇൻഫാക്റ്റ്. ഇവർ മൂന്ന് പേരും ജോലിക്ക് പോകാൻ തുടങ്ങി, ഇവർ കാശ് ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ പോരാ, എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം കാശ് ഏൺ ചെയ്യാൻ. അങ്ങനെ മൂന്ന് പേരും ബിസിനസ് ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കാശ് കിട്ടാൻ തുടങ്ങി, മൂന്ന് പേരും കാശ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ മൂന്ന് പേരും തീരുമാനിച്ചു നമുക്ക് ഒരു വീടുണ്ടാക്കാം. എന്തുണ്ടാക്കാൻ തീരുമാനിച്ചു? അവരവർക്ക് ഒരു വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ പിക്ക് വീടുണ്ടാക്കിയത് വളരെ പെട്ടെന്ന്, ഇയാൾക്കെല്ലാം വളരെ പെട്ടെന്ന് നടക്കണം, എന്നാൽ വലുതുമായിരിക്കണം. അതിനെന്ത് ചെയ്തു? വലിയൊരു വീടുണ്ടാക്കി. ഈ വീടുണ്ടാക്കിയത് സ്ട്രോ വെച്ചിട്ടാണ്. സ്ട്രോ, നമ്മൾ വെള്ളം കുടിക്കുന്ന സ്ട്രോ ഉണ്ടല്ലോ, അങ്ങനെ സ്ട്രോ വെച്ചിട്ട് ഇയാളൊരു വീടുണ്ടാക്കി. ഈ വീടിൻ്റെ പാലുകാച്ചിന് ബാക്കിയുള്ള പന്നികളെയും വിളിച്ചു. അപ്പോൾ നമ്മുടെ ഈ രണ്ട് സുഹൃത്തുക്കളും വന്നു. രണ്ടാമത്തെ ആളിന് എന്ത് മനസ്സിലായി? എനിക്കും പെട്ടെന്ന് വീട് വെക്കണം. അപ്പോൾ അവരും വീട് പണി ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ, എനിക്കും പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആൾ പക്ഷേ സ്റ്റിക്ക് വെച്ചിട്ടാണ്, വടികൾ കമ്പുകൾ വെച്ചിട്ടാണ് വീടുണ്ടാക്കിയത്. മൂന്നാമത്തെ ആൾ ഈ രണ്ട് പാലുകാച്ചിനും പോയി, പക്ഷേ അദ്ദേഹം ധൃതി കാണിച്ചില്ല. ഹി വാസ് റെഡി ടു സ്ലോ ഡൗൺ ലിറ്റിൽ ബിറ്റ്. പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹം, അയാൾ ഒരു വീട് വെച്ചു. ആ വീട് അയാൾ വെച്ചത് സ്റ്റോൺ വെച്ചിട്ടാണ്, കട്ട വെച്ചിട്ടാണ് ഈ വീട് കെട്ടിയത്. ഒരാൾ സ്ട്രോ, ഒരാൾ സ്റ്റിക്ക്, ഒരാൾ സ്റ്റോൺ. അങ്ങനെ ഇരിക്കുകയല്ലേ ഇവരുടെ, അപ്പോൾ ഇവർ അടുത്തടുത്താണ് വീട്. അപ്പോൾ അവിടേക്ക് ഒരു ചെന്നായി വന്നു, വോൾഫ് ചെന്നായി വന്നു. വന്നിട്ട് ഈ പന്നി ആക്രമിക്കാനായിട്ട്, ഇതിനെ പിടിക്കാനായിട്ട് വരികയാണ്. വന്നപ്പോൾ നമ്മളുടെ ഇതിൻ്റെ അകത്തുള്ള പന്നി അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോൾ വീടുണ്ടറാ, പട്ടത്തെപ്പോലൊന്നുമല്ല, എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല, നിനക്ക് ധൈര്യമുണ്ട്, അകത്തോട്ട് കയറി വാ എന്ന് പറഞ്ഞു. ചെന്നായ ഇവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ ഊതൂതിയതേ ഉള്ളൂ, ഈ സാധനം പൊളിഞ്ഞു പോയി. ഇവൻ ജീവനും കൊണ്ട് ഓടി കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്ന് കയറി. അപ്പോഴത്തേക്കിന് അളയൻ പുറയൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ ഇവന്മാർ രണ്ടുപേരോട് അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കിപ്പം സ്ട്രോങ് ആയിട്ടുള്ള വീടുണ്ടറാ, നീ പോയി വല്ല പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വട്ടമൊന്ന് ഊതി നോക്കി, പറന്നില്ല. രണ്ടാമത്തൂത്തിന് ആ വീടും പൊളിഞ്ഞുപോയി. ഇവന്മാർ ജീവനും കൊണ്ട് ഓടി എവിടേക്ക്? മൂന്നാമത്തെ ആളുടെ വീട്ടിലേക്ക്. അവിടേക്ക് ഈ ചെന്നായി വരുന്നു, അവൻ ഊതുന്നു. അവിടെ വെല്ലുവിളികളൊന്നുമില്ല, കാരണം ഇവന്മാർ ഓൾറെഡി പേടിച്ചു ഊതി. പക്ഷേ അതിനൊന്നും സംഭവിക്കുന്നില്ല. ഇയാൾക്ക് വാശിയായി ചെന്നായിക്ക്, കാരണം ഇയാൾ തോറ്റുപോവുകയാണല്ലോ. ഇയാൾ എന്ത് ചെയ്തു? സൈഡിൽ കൂടെ ഇതിൻ്റെ മുകളിൽ കയറി. മുകളിൽ കയറിയിട്ട് കിച്ചൻ്റെ അവിടെ നിന്ന് ചിമ്മിനി ഉണ്ടായിരുന്നു, ചിമ്മിനി, അതിൽ കൂടി താഴേക്ക് ചാടി. താഴെ ഇവിടെ വെള്ളം തിളപ്പിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. തിളച്ച വെള്ളത്തിലേക്ക് വന്ന് വീഴുകയും ഇതേ സ്പീഡിൽ ചെന്നായി ഓടി പോവുകയും ചെയ്തു. ഇതൊരു കഥ. പല ബിസിനസ്സുകാരും അവരുടെ ബിസിനസ്സിൽ നിന്ന് ധാരാളം കാശുണ്ടാക്കാറുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ബിസിനസ്സുകാരും കുറച്ച് കഴിയുമ്പോൾ ദേ ആർ ബ്രോക്ക്. വൈ? ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു സമയത്ത് നല്ല രീതിയിൽ കാശുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ലേറ്റർ പിന്നെ 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 പതുക്കെ നമ്മൾ സ്ട്രഗിളിലേക്ക് പോയി തുടങ്ങി. ഇല്ലെന്ന് പറയരുത്, ഇല്ലെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കില്ല. ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്.
കാശുണ്ടാക്കാൻ അറിയാത്തതല്ല നിങ്ങളുടെ പ്രശ്നം, ആ ഉണ്ടാക്കുന്ന കാശ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. ദാറ്റ് ഈസ് യുവർ റിയൽ പ്രോബ്ലം.